ക്ലാസ്സുകളിൽ പഠിച്ചതായ കാര്യങ്ങൾ കൊച്ചു കൊച്ചു വിശുദ്ധരാകണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശുദ്ധരായിട്ടാണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സുകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പം ആ വിശുദ്ധിയോടുകൂടി നമുക്ക് പരസ്പരം അങ്ങോട്ട് നോക്കി പരസ്പരം മുഖത്തേക്ക് നോക്കി ഒന്ന് സ്തുതി സ്തുതിച്ചൊല്ലാം യേശു മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇനി നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ വിശുദ്ധിയോടുകൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്നരലിച്ചത ഈശോയെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് ഇന്ന് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഞങ്ങൾ തുടങ്ങുന്നു നാഥ വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചുള്ള പഠനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയുവാനും നല്ല ഒരു കുംഭസാരത്തിന് ഞങ്ങൾ ഒരുങ്ങുവാനും അങ്ങനെ വിശുദ്ധിയുടെ ഒരു പടവ് കൂടി കയറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ അമ്മയുടെ സാന്നിധ്യവും സഹവാസവും ഞങ്ങളോടൊപ്പമായിരിക്കണം ഈശോയെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ ആ മീൻ എല്ലാവരും കണ്ണുകളൊക്കെ ഒന്ന് തുറന്നേ ഇനി നമുക്കിരിക്കാം ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ എന്നിട്ട് വചനം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം സിസ്റ്റർ പറഞ്ഞു വിശുദ്ധ വിശുദ്ധേ ഒഹനാനെഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കണം അവിടെ എന്തിനെക്കുറിച്ച് പറയുന്നു ഞാൻ നോക്കട്ടെ വായിച്ചോരുണ്ടെന്ന് എന്തിനെ പറ്റിയാ പറയുന്നത് ആ കൊള്ളാം മിടുക്കി എന്തിനെ എന്തിനെപ്പറ്റിയാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അല്ലേ അപ്പം വിശുദ്ധ കുർബാനയുടെ ആ പവിത്രത അല്ലെ അതിൻ്റെ ശ്രേഷ്ഠത ഇന്ന് എത്ര മാത്രം ഉണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരു ബൈബിൾ ഭാഗമായിരുന്നു ഏത് വിശുദ്ധ യോഗ ഞാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അല്ലേ ഇന്ന് നമ്മൾ വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ് വിശുദ്ധ കുംഭസാരത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂതാശകളെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ പ്രവേശക കൂതാശകളെ പറ്റി പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ ഒരു മൂന്ന് കൂതാശകള് പ്രവേശക കൂതാശകളാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണത് ഓർമ്മയുണ്ടോ നോക്കട്ടെ ആ മിടുക്കൻ ഏതൊക്കെയാണ് മാമോദീസ സ്ഥൈര്യലേപനം കുർബാന അപ്പൊ നോക്കിക്കേ ഈ മൂന്ന് കൂതാശകളിലൂടെ നമുക്കൊക്കെ എന്താ ലഭിക്കുക ദൈവിക ജീവൻ ലഭിക്കുന്നു എന്ത് ലഭിക്കുന്നു ദൈവിക ജീവൻ എന്നാലേ ഈ ദൈവിക ജീവൻ നമുക്ക് ലഭിച്ചപ്പോൾ മനുഷ്യരാ നമ്മളല്ലേ നമ്മളൊക്കെ ബലഹീനരാ അതുകൊണ്ടാ പൗലോസ്ലിഹായേ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നമ്മളാരും പുണ്യരോ പൂർണരോ അല്ല എന്താ പറയുക നമ്മളാരും പുണ്യരോ പൂർണരോ അല്ല കാരണം എന്നാ നമ്മൾ ബലഹീനരാണ് നമ്മൾ പാപം ചെയ്യും അല്ലേ അപ്പൊ നമ്മൾ ബലഹീനരായതുകൊണ്ട് നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുന്നു ഈ ദൈവിക ജീവൻ മനുഷ്യനിൽ ലഭിച്ചിരിക്കുന്നത് ഒരു പൊട്ടുന്ന മൺപാത്രത്തില എന്തിലാ ലഭിച്ചിരിക്കുന്നത് മൺപാത്രത്തില് ഈ മൺപാത്രം എവിടെയെങ്കിലും തട്ടിയാൽ അല്ലെ മുട്ടിയാൽ എന്ത് സംഭവിക്കും അത് പൊട്ടിപ്പോകാൻ ഇടയുണ്ട് മനുഷ്യനിൽ ദൈവിക ജീവനാകുന്ന മൺപാത്രം പൊട്ടിപ്പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മള് പാപം ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ മൺപാത്രം നഷ്ടപ്പെടാനായിട്ട് ഇടയാകും ഈശോ ഈ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ നല്ല വൈദ്യനാണ് അതുകൊണ്ട് അനേകം മക്കൾക്ക് എന്തു നൽകി പാപങ്ങൾക്ക് അവിടുന്ന് മോചനം നൽകി രോഗത്തിന് രോഗത്തിനവിടുന്ന് സൗഖ്യം നൽകി ഇപ്രകാരം ഈ പാപമോചന അധികാരം ഇന്നും പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ സഭയില് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഈ ആത്മാവിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും സൗഖ്യവും പാപമോചനവും നൽകുന്ന രണ്ട് കൂതാശകളാണ് ഏതൊക്കെ വിശുദ്ധ കുംഭസാരവും തൈലാഭിഷേകവും ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ് വിശുദ്ധ കുംഭസാരത്തെ നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് നോക്കാം അല്ലേ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് അല്ലെ എന്താണ് വിശുദ്ധ കുംഭസാരത്തെ പറ്റി പറയുന്നതെന്ന് സിസ്റ്റർ ആദ്യമേ തന്നെ പറഞ്ഞു ഇതൊരു മൺപാത്രങ്ങളിലാണ് നമുക്ക് കിട്ടിയിരിക്കുക അപ്പം നമ്മൾ പാപം ചെയ്ത് നമുക്ക് തമ്പുരാനൊരു സ്വാതന്ത്ര്യം തന്നായിരുന്നു അല്ലേ ഈ സ്വാതന്ത്ര്യമൊക്കെ ദുരു ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യാൻ തുടങ്ങി പാപം ചെയ്യാനായിട്ട് തുടങ്ങി ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരിൽ നിന്നും അകന്നു ദൈവത്തിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് വീണ്ടും അനുദപിച്ച് ഈ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തിലേക്ക് കടന്നു വരണം എന്നാണ് സഭ ഇന്ന് ആഗ്രഹിക്കുന്നത് ആര് കടന്നു വരണം നമ്മള് ഓരോരുത്തരും കടന്നു വരണം എന്നാണ് സഭ ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്രകാരം നമുക്കറിയാം പാപത്തിനും മോചനം ദൈവത്തിൽ നിന്നും ലഭിക്കും എന്ന് നമുക്കറിയാം അല്ലേ എന്ന് തന്നെയാണ് ഓരോ മതവും വിശ്വസിക്കുന്നുണ്ട് അല്ലേ എല്ലാ മതങ്ങളിലും ഒരു വിശ്വാസമുണ്ട് ഈ മോക്ഷം കിട്ടുക എന്നത് എല്ലാ മതങ്ങളിലും ഉള്ള വിശ്വാസമാണ് ഹൈന്ദവ ആചാരത്തിലേക്കൊന്ന് നോക്കുകയെ ശബരിമലയിലേക്ക് നോമ്പ് നോറ്റുപോവുക നദിയിൽ പോയി സ്നാനമേൽക്കുക ഇതൊക്കെ എന്ത് നേടുന്നതിന് വേണ്ടിയാണ് മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇനി മുസ്ലിം സമുദായത്തിലേക്ക് നോക്കിക്കേ കഠിനമായ നോമ്പ് നോറ്റ് അവരെന്ത് ചെയ്യുന്നു അവരെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നു അങ്ങനെ അവർക്ക് എന്ത് ലഭിക്കുന്നു മോക്ഷം ലഭിക്കുന്നു ഇനി പഴയ നിയമ ചരിത്രത്തിലേക്കൊന്നു പോയിക്കേ മക്കളെ അവിടെ എന്താ കാണാൻ സാധിക്കുക പഴയ നിയമത്തിൽ പാപം ചെയ്തു കഴിയുമ്പോൾ അതിന് പരിഹാരം ചെയ്തിരുന്നു എന്തുവഴി പാപ പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവിടെ പരിഹാരം ചെയ്തിരുന്നു ഇനി വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാപം ചെയ്തു കഴിയുമ്പോൾ അതെന്ത് ചെയ്യുക ഏറ്റു പറഞ്ഞ് അനുദിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന് സ്നാപയോഗം ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചു അതൊക്കെ അറിയാമല്ലേ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ജോർദ നദിയിൽ വെച്ച് അനേകം പാപികൾക്ക് ആര് സ്നാനം നൽകി സ്നാപയോഗാൻ സ്നാനം നൽകി വീണ്ടും യേശു തമ്പുരാന്റെ അടുത്തേക്ക് അനേകം പാപികൾ കടന്നു വരുന്നുണ്ട് അവർക്കെല്ലാം യേശു തമ്പുരാൻ എന്തു നൽകുന്നു പാപങ്ങൾക്ക് മോചനം നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനിയും കൊച്ചു കഥ പോലെയാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന കാര്യമാ അതായത് ഫരിസേനായ ചെമിയോന്റെ ഭവനത്തിലെ ഈശോ ഭക്ഷണത്തിന് ഇരിക്കയായിരുന്നു അപ്പോഴ് അവിടേക്ക് എന്ത് ചെയ്തു ഭാവിനായ ഒരു സ്ത്രീയെ കരഞ്ഞുകൊണ്ട് ഓടി ചെന്ന് ഈശോയുടെ കാൽക്കൽ വീണു എന്നിട്ട് എന്ത് എന്താ ചെയ്തത് അവള് അവിടെ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ പാദം കഴുകി എന്നിട്ട് ഒത്തിരി തലമുടി ഉണ്ടായിരുന്നു ഈ തലമുടി കൊണ്ട് ഈശോയുടെ പാദം തുടച്ചു പിന്നീട് എന്താ ചെയ്തേ അവിടെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധ തൈലം എടുത്ത് ഈശോയുടെ കാലില് ൂശി എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അദ്ധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു വീണ്ടും നമുക്ക് നോക്കുമ്പോൾ തളർവാദ രോഗിയെ കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട് ആ നാല് പേര് കൂടി കട്ടിലിൻ്റെ കെട്ടി ഇറക്കുന്നതായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലെ കെട്ടി ഇറക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഈ തളർവാദ രോഗിയെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴും തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞത് എന്താണെന്നറിയാമോ മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇതെവിടെയാ പറഞ്ഞിരിക്കുക വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും പിന്നെയും ഉണ്ട് കഥകള് ബൈബിളിലേക്ക് വായിച്ചു നോക്കിയാൽ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൻ്റെ പാഠങ്ങളാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പറ്റി പറയുന്നുണ്ട് അല്ലേ അവളെ അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ കല്ലെറിയുന്ന കാര്യമൊക്കെ പറയുന്ന ഓർമ്മയുണ്ടോ ആ ആ കഥ അവിടെ ഈശോ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയോട് എന്താ പറയുക എന്താ പറയുന്നത് മേലിൽ നീ പാപം ചെയ്യരുത് എന്താ പറഞ്ഞിരിക്കുന്നത് മേലിൽ പാപം ചെയ്യരുത് ഇനിയും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് ആരാന്നറിയാമോ നമ്മുടെ സക്കേബൂസ് നമ്മുടെ സക്കേ ഈശോയെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവിടെ എന്താ സംഭവിക്കുക ആ താൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്വം കൊടുക്കുന്നല്ലേ താൻ പിടിച്ചു വാങ്ങിയതെല്ലാം നാലിരട്ടിയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ അന്നേരം ഈശോ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അതായത് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ മോചനം നൽകിക്കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് ആരെ നയിക്കുന്നു സക്കേവോസിനെ അതെവിടെയാ പറയുക വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളില് ഇതിനെ പറ്റി പറയുന്നുണ്ട് ഇനിയും നമുക്കറിയാവുന്ന വേറൊരാളുണ്ട് അതാണ് ആര് ആ നല്ല കള്ളൻ എന്ന് നമ്മൾ പറയത്തില്ലേ അതായത് ഈശോയെ കുരിശുതെറിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയുടെ വലതുവശത്തുണ്ടായിരുന്ന കള്ളൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ഈ കള്ളന് പറയുന്നുണ്ട് നീ പർദീസായിലായിരിക്കുമ്പോ എന്നെ കൂടി ഓർക്കണേ അപ്പൊ ഈശോ എന്നാ ചെയ്തത് ഇന്ന് നീ എന്നോട് കൂടി പർദീസായിൽ ആയിരിക്കും അപ്പൊ എന്താ ചെയ്യത കാരുണ്യത്തിൻ്റെ ആ സ്പർശനം നൽകിക്കൊണ്ട് എന്തു ചെയ്യുന്നു അവന് പാപത്തിന് മോചനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം പുതിയ നിയമത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങള് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈശോ പാപങ്ങൾക്ക് മോചനം നൽകുന്നു ഇനിയും നമ്മുടെ സഭയിലേക്ക് വന്ന് വരുമ്പോഴോ പാപമോചനം സഭയില് എപ്രകാരമാണെന്നൊന്ന് നോക്കാം എപ്രകാരമായിരിക്കും നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ നിങ്ങളൊക്കെ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരം ഒക്കെ സ്വീകരിച്ചവരല്ലേ അപ്പം പലപ്പോഴായിട്ട് വിശുദ്ധ കുംഭസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമ്പം നിങ്ങൾക്കറിയാം എപ്രകാരമാണ് സഭയിൽ ഈ പാപമോചന അധികാരം നില നമുക്കൊന്ന് നോക്കാം ആദ്യം ഈശോ ആർക്ക് അധികാരം നൽകുന്നത് ആർക്ക് അധികാരം നൽകുന്നേ അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകുന്നുണ്ട് അല്ലേ എങ്ങനെയാണ് അധികാരം നൽകുന്നത് ആ പത്രോസിനോട് പറയുന്നുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ ഓർത്തിരിക്കണേ മക്കളെ ഏതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ ഇത് നേരത്തെ നമ്മളൊന്ന് കേട്ടതാണ് വിശുദ്ധ പത്രോസ് ലിഹായെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ് അവിടെ എന്താ പറയുന്നത് പത്രോസിനോടാണ് പറയുന്നത് നീ പത്രോസാണ് എന്താ പറയുന്നത് നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകും നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊൻപതിലും പറഞ്ഞിരിക്കുന്ന എന്താണ് നീ പത്രോസാണ് ഈ എന്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇപ്രകാരം അപ്പൊ ഈശോ അധികാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ വീണ്ടും ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമൊക്കെ പൊക്കോളാൻ പറഞ്ഞല്ലേ നിങ്ങൾ ലോകമൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞിരുന്നു എല്ലാവരോടും എല്ലാ ബസ്സോലന്മാരോടും പറഞ്ഞു നിങ്ങൾ ആരും ഇവിടെ ഇരിക്കണ്ട പകരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി അവരെ പല പല സ്ഥലങ്ങളിലേക്ക് വിടുന്നുണ്ട് അവിടെയും പറയുന്നത് വിശുദ്ധ യോഹൻ ഞാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിലും ഇപ്രകാരം തന്നെ പറഞ്ഞു അവരോട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി അല്ലേ ശിഷ്യന്മാർക്ക് എപ്രകാരവും പരിശുദ്ധാത്മാവിനെ നൽകുന്നേ അവരിലേക്ക് ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി എന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധയോഗം ഞാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ എപ്രകാരം പറ ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും അല്ലേ നോക്കിയേ ഫത്രോസിന് കൊടുത്ത അധികാരം ഈ അധികാരം തന്നെ ശിഷ്യന്മാരോടും പറയുന്നുണ്ട് അതിനു ശേഷം എന്താണ് ആ ഉയർത്തെടു ശേഷം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ലോകമൊക്കെയും യേശുവിനെ പറ്റി പ്രസംഗിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അവർക്കും ഈ വാഗ്ദാനം നൽകിയാണ് വിടുക പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ടാണ് വിടുക അപ്പൊ ഇപ്രകാരം അപ്പോസ്തോലന്മാർക്ക് കൈവന്നു നമുക്കറിയാം ആദ്യത്തെ അപ്പോസ്തോലനായിരുന്ന പത്രോസ്ലീഹാവഴി വീണ്ടും ആ കൈവെപ്പ് ആ റോമയിലെ മാർപ്പപ്പ എന്ന അധികാരത്തിൻ കീഴിലായി അതിനുശേഷം ആരിലേക്ക് കടന്നു വന്നു മെത്രാന്മാരിലേക്ക് ഈ അധികാരം കടന്നു വന്നു മെത്രാൻമാരിലൂടെ കൈ മെത്രാന്മാരുടെ കൈവെപ്പ് വഴി ആർക്കും ഈ അധികാരം ലഭിച്ചു വൈദികർക്കും ഈ അധികാരം ലഭിച്ചു നോക്കിക്കേ സഭയിൽ ഈ അധികാരം എങ്ങനെയാ കിട്ടിയെന്ന് നോക്കിക്കേ ഈശോ ആദ്യം എന്ത് ചെയ്തു പത്രോസിന് കൊടുക്കുന്നു പിന്നീട് ശിഷ്യന്മാർക്ക് മുഴുവനായിട്ട് കൊടുക്കുന്നു അതിനുശേഷം പത്രോസിനെ സഭയുടെ തലവനാക്കി കഴിഞ്ഞപ്പോൾ ആ അതുവഴി മെത്രാൻമാർക്ക് ലഭിക്കുന്നു മെത്രാൻ വഴി മെത്രാന്റെ കൈവെപ്പ് വഴി ആർക്ക് ലഭിക്കുന്നു വൈദികർക്ക് ഈ അധികാരം ലഭിക്കുന്നു എന്താണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇങ്ങനെയാണ് സഭയിൽ എന്ത് ചെയ്യുന്നത് ആ ഈശോ നൽകിയ പാപമോചന അധികാരം ഇന്ന് സഭയിലൂടെ നിലനിൽക്കുന്നത് ഇനിയും വൈദികൻ എന്ന് പറയുന്നത് സഭയുടെ അല്ലെ ദൈവജനത്തിന്റെ പ്രതിനിധിയ ആണോ നമ്മൾ അതും നേരത്തെ പഠിച്ചതാ വൈദികൻ ആരുടെ പ്രതിനിധിയാണ് സഭയുടെ എന്ന് പറയുന്ന ആരാ ദൈവജനമാകുന്ന നാം എല്ലാവരും ഉൾപ്പെടുന്നവരുടെ കൂട്ടായ്മയാണ് സഭയെന്ന് പറയുന്നത് അല്ലേ അപ്പം വൈദികൻ ആരുടെ പ്രതിനിധിയാണ് സഭയുടെ അല്ലെങ്കിൽ ദൈവ ജനത്തിന്റെ പ്രതിനിധിയുമാണ് അപ്പം സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ആരുടെ പ്രതിനിധിയാ യേശുവിന്റെ പ്രതിനിധിയാണ് ആര് വൈദികൻ എന്തുകൊണ്ട് സഭയുടെ ശിരസ് ആരാ ക്രിസ്തു നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ ദൈവജനം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ അതുകൊണ്ടാണ് സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ പ്രതിനിധി ആണ് വൈദികൻ എങ്കിൽ ആരുടെ പ്രതിനിധിയാണ് യേശുവിൻ്റെ പ്രതിനിധിയാണ് വൈദികൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക കുംഭസാരത്തില് വൈദികന്റെ പക്കൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട് ഓ ആ അച്ഛനോടല്ലേ കുംഭസാരിക്കുന്നത് ആ അച്ഛൻ്റെ അടുത്ത് വേണ്ടി പാപങ്ങൾ പറയുന്നത് അച്ഛനോടാണോ നമ്മൾ പാപങ്ങളേറ്റ് പറയുക അല്ല സഭയുടെ ശിരസ് ആരാണ് ക്രിസ്തു ആരുടെ പ്രതിനിധി മാത്രമാണ് യേശുവിൻ്റെ പ്രതിനിധി മാത്രമാണ് ആര് വൈദികൻ അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ആരോടാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നത് യേശുവിനോട് തന്നെയാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നത് പാപം എന്ന് പറയുന്നത് ഈ സഭാ ീരത്തിന് ദോഷം ചെയ്യും പാപം എന്താണ് സഭാ ശരീരത്തിന് ദോഷം ചെയ്യും എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് സിസ്റ്റർ ഇപ്പം പറഞ്ഞു സഭയുടെ ആ സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ആരെന്നാ പറഞ്ഞത് ക്രിസ്തു അപ്പം ശിരസ്സാകുന്ന സഭയുടെ അല്ലെ ക്രിസ്തുവിന്റെ ആ ശരീരത്തിലെ അവയവങ്ങളാണ് ആരെന്ന് പറയുന്നത് നമ്മള് ഓരോരുത്തരും െ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ഭയങ്കര വേദനയായിരിക്കും അല്ലേ അപ്പോഴെന്ത് ചെയ്യും വീണ്ടും നമ്മൾ ചികിത്സിക്കാനായിട്ട് കടന്നുപോകും ശരിയല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്തിട്ട് എന്താണ് നമ്മൾ വേദനിച്ചു കഴിയുമ്പോൾ അതിലൂടെ ആർക്കാണ് ദോഷം വരിക സഭാ ശരീരത്തിനാണ് ദോഷം വരിക അതായത് കാരണം എന്താ ക്രിസ്തുവാകുന്ന സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആര് വേദനിക്കുന്നു സഭ വേദനിക്കുന്നു അതിലുപരി ആര് വേദനിക്കുന്നു ഈശോ വേദനിക്കുന്നു സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നമുക്കൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താകാം വിശുദ്ധരായി തീരാവുന്ന നമ്മൾ പഠിച്ചതല്ലേ ഏ ഇതാ എന്താണ് പാപം ചെയ്യുന്നത് വഴി ആര് വേദനിക്കുന്നു സഭ വേദനിക്കുന്നു ഒപ്പം ആരും വേദനിക്കുന്നു ഈശോയും വേദനിക്കുന്നു അപ്പം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അത് സഭാഗാത്രത്തിനു മുഴുവനാണ് വേദന അല്ലാതെ ഒരാക്ക് മാത്രമല്ല ഇപ്പൊ സിസ്റ്റർ പാപം ചെയ്താൽ സിസ്റ്റർ മാത്രമാണോ വേദനിക്കുന്നേ അല്ല സഭ മുഴുവനും വേദനിക്കുന്നു അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അപ്പം പാപങ്ങള് എന്ത് ചെയ്യണം അപ്പം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ സഭാ കൂട്ടായ്മയുമായിട്ട് നമ്മൾ എന്തു ചെയ്യണം അനുരഞ്ജനത്തിലേർപ്പണം അതായത് നമ്മൾ എന്തു ചെയ്യണം അപ്പം പാപം ചെയ്തു പാപം ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാതെ പാപങ്ങൾ എന്തു ചെയ്യണം ഏറ്റ് പറയണം ഏറ്റു പറഞ്ഞിട്ട് സഭ കൂട്ടായ്മയുമായിട്ട് വീണ്ടും എന്തു ചെയ്യണം ഒന്ന് ചേരണം പാപം ചെയ്യുന്നത് വഴി നമ്മള് സഭാ കൂട്ടായ്മ നിന്നും അകലുമ്പോൾ ഏറ്റുപറഞ്ഞ അനുരഞ്ജനത്തിലൂടെ സഭാ കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പാപം ചെയ്യുന്ന ഒരു വ്യക്തി അനുദപിച്ച് സഭാഗാത്രത്തോടെ ചേർന്ന് കഴിയുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാര് പോലും സന്തോഷിക്കുന്നു എന്നാ പറയുന്നത് ആരാ സന്തോഷിക്കുന്നേ സ്വർഗത്തിലെ മാലാഖമാര് അനുദപിക്കുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗത്തില് സന്തോഷിക്കാറ് നമ്മള് പാപം ചൊരു ജീവിച്ചാ മതിയോ പോരാ എങ്ങനെ ജീവിക്കണം വിശുദ്ധരായിട്ട് ജീവിക്കണം കൊച്ചു കൊച്ചു നന്മകൾ ചെയ്ത് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കണം ഒരു ചെറിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോലെ നമ്മൾ എന്തു ചെയ്യണം ആ തെറ്റ് നമ്മൾ ഏറ്റ് പറയണം ഏറ്റു പറഞ്ഞ് അനുരഞ്ജനത്തിലൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആ പൊട്ടിപ്പോയ ചങ്ങല വീണ്ടും കൂട്ടി ചേർക്കണം ഇനിയും എന്ന് പറയുന്ന ഒരു രോഗമാണ് മക്കളെ കേട്ടിട്ടുണ്ടോ പാപൻ രോഗമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പാപം എന്താണ് ഒരു രോഗമാണ് യഹൂദ പാരമ്പര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്ലേ യഹൂദന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടില്ലേ ബലികളെ പറ്റി പഠിച്ചപ്പോൾ യഹൂദ പാരമ്പര്യത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പൊ ഇവിടെയും പറയുന്നത് യഹൂദ പാരമ്പര്യത്തെ നോക്കിക്കഴിയുമ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ് ഒരു രോഗമാണ് പാപം രോഗമാണ് പാപത്തിൽ വീണവനോട് അങ്ങനെയാണോ കാണേണ്ടത് ഓ നീ ഒരു പാപിയാണെന്ന് പറഞ്ഞാണോ കാണേണ്ടത് ആണോ അല്ല മറിച്ച് എങ്ങനെ വേണം നമ്മളൊന്ന് വീണ് നമ്മുടെ ശരീരം മുറിഞ്ഞു കഴിയുമ്പോൾ അല്ലെ ഒരു വ്യക്തി അങ്ങോട്ട് വീണ് കിടക്കുന്നു അവൻ്റെ ശരീരം മുറിഞ്ഞ് മുറിവുണ്ട് നമ്മൾ എന്തു ചെയ്യും നോക്കി നിൽക്കുവോ ഇല്ല പകരം അവനെ അവനെടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടതായ പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ പാപത്തിൽ വീണ് കിടക്കുന്ന ഒരുവനോട് കരുണയോടുകൂടി അനുകമ്പയോട് കൂടി വേണം നമ്മളും പെരുമാറാൻ അപ്പൊ എന്ത് സംഭവിക്കും ആ ആ വിള്ളലുകൾക്കൊക്കെ മാറ്റം സംഭവിച്ച എവിടേക്ക് കടന്ന് വരും അവൻ വീണ്ടും സഭാഗാത്രത്തോട് കടന്ന് വരും ഇപ്പൊ യേശു എങ്ങനെയാ ഇവരെയൊക്കെ കണ്ടത് നമ്മൾ കണ്ടല്ലോ ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന കാര്യം കണ്ടു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്ന കണ്ടു പാപിനിയായ സ്ത്രീ വന്ന് ആ യേശുവിന്റെ പാദങ്ങൾ പാതങ്ങൾ തുടക്കുന്നതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇതൊക്കെ സംഭവിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞോ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞോ ആ നിന്നെ അവർ പിടിച്ചോണ്ട് വന്നാലേ നിന്നെ അടിച്ചോട്ടെ എന്ന് പറഞ്ഞോ ഇല്ല എന്നാ പറഞ്ഞത് പാപമിനിയും ചെയ്യരുത് ഇത്രേ പറഞ്ഞു അപ്പൊ എന്താണ് അവളെ കരുണയോടുകൂടിയാണ് ഈശോ നോക്കിയത് അപ്പൊ ഈ പാപത്തിൽ വീണ് കിടക്കുന്ന നമ്മളെയും ഈശോ എങ്ങനെയാ നോക്കുന്നത് കരുണയോടുകൂടി കൂടിയാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നുണ്ട് ആടുകളുടെ ഉപമയെ പറ്റി പറയുന്നുണ്ട് അല്ലേ നൂറാടുണ്ടായിരിക്കേ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനും കേട്ടിട്ടുണ്ടോ ആ അവിടെ എന്താ സംഭവിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആടിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നഷ്ടപ്പെട്ട ഒരാടിനെ തേടി ആര് പോകുന്നു ഈശോ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ശരിയല്ലേ അപ്പൊ എന്താണ് ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നത് അവിടെ ചെന്നിട്ട് നീ പോയില്ലേ എന്നാണോ ചോദിക്കുന്നത് അല്ല അതിനെ എടുത്ത് തോളിലേക്ക് കയറ്റി അതിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൊണ്ടുവരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ വേണം നമ്മളും എന്ത് ചെയ്യാൻ പാപത്തിൽ വീണുപോയവരോട് പോയവരോട് അനുകമ്പയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മൾ ഇടപെടണം അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധൂർത്തപുത്ര ഉപമയിലാണെങ്കിലും ഇപ്രകാരം തന്നെയാണ് സംഭവിക്കുക പാപത്തിൽ വീണുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ അവനെ എപ്രകാരമാണ് സ്വീകരിച്ചത് ആ കൂടിയാണ് സ്വീകരിച്ചത് അല്ലേ അവനെ കെട്ടിപ്പിടിച്ച് നഷ്ടപ്പെട്ടു പോയതൊക്കെ അവന് തിരിച്ചു നൽകിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു സ്വന്തം മകനായിട്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരം എന്താണ് സഭ തൻ്റെ മക്കളെ ആ പാപങ്ങൾക്ക് ചികിത്സ നൽകുന്നു ഏത് ചികിത്സ വിശുദ്ധ കുംഭസാരമാകുന്ന ചികിത്സ നൽകിക്കൊണ്ട് ഓരോ മകനെയും ഓരോ മകളെയും അവിടുന്ന് വീണ്ടെടുക്കുന്നു അല്ലേ രോഗത്തിന് ചികിത്സ കൊടുക്കുന്നില്ല ഉണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ പോയി അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ചികിത്സ കൊടുക്കുന്നത് ഒരിക്കലുമല്ല അവരെ അവരെന്തു ചെയ്യാൻ വേണ്ടിയാണ് സുഖപ്പെടുത്താനും രക്ഷിക്കാനും വേണ്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ സഭയിൽ വിശുദ്ധ കുംപ്രസാരം പാപം ചെയ്ത രോഗികളായി നമ്മളെ രക്ഷിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനും വേണ്ടി ഉള്ളതാണ് അതുകൊണ്ടാണ് യേശു ഒരു നല്ല വൈദ്യനായിട്ട് വന്നത് എന്തിനു വേണ്ടിയാണ് സുഖപ്പെടുത്തുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈശോ നല്ല വൈദ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇപ്പൊ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരുവനേക്കാൾ അധികമായിട്ട് എന്തു ചെയ്യുന്നു നമ്മുടെ ശാരീരികവും ആത്മീകവുമായ നമ്മുടെ ശാരീരികവും ആത്മീകവുമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സുഖപ്പെടുത്തി എന്ത് ചെയ്യുന്നു നിത്യ ജീവനിലേക്ക് നയിക്കുന്നു എവിടേക്ക് നയിക്കുന്നു നമ്മളെ നിത്യ ജീവനിലേക്ക് നയിക്കുന്ന മഹാവൈദ്യനാണ് ആര് ഈശോ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്നും എന്തു ചെയ്യുന്നു നമ്മളെ സുഖപ്പെടുത്തി എവിടേക്ക് നിത്യ ജീവനിലേക്ക് നയിക്കുന്ന മഹാവൈദ്യനാണ് ആര് ആര് ഈശോ ഈ ചികിത്സ ഏതിലൂടെ ലഭിക്കുന്നു നമുക്ക് വിശുദ്ധ കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അപ്പം വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്ന കുഞ്ഞുകളിയാണോ അല്ല ഒന്ന് ഓർത്ത് നോക്കിക്കേ വീണ് കിടക്കുന്ന ദേഹം മുഴുവൻ കിടക്കുന്ന ഒരു വ്യക്തിയെ ആ അതിൻ്റെ രോഗം കൂടുതലാണെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എന്തു ചെയ്യും പെട്ടെന്ന് ആശുപത്രി അല്ലേ എന്ന് പറഞ്ഞതുപോലെ അത്രയ്ക്കും തീവ്രതയോടുകൂടി കൊച്ചു കൊച്ചു പാപം നമ്മൾ ചെയ്തുള്ളെങ്കിലും യേശുവിൻ്റെ പക്കൽ ഏറ്റു പറഞ്ഞ് അനുദവിച്ച് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നേടിയെടുക്കുന്ന ഏറ്റവും വലിയൊരു കൂതാശിയാണ് ഏതാണ് മക്കളെ വിശുദ്ധ കുംഭസാരം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളോട് പാപമോചനത്തെ പറ്റി പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു അല്ലേ സഭയിൽ എന്തു പറയുന്നു എന്നെ പിന്നെന്ത് പറഞ്ഞിരിക്കുന്നു പാപം ശരീരത്തിന് ഒരു സഭാ ശരീരത്തിന് ഒരു ദോഷമാണെന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു പാപം ഒരു രോഗമാണെന്നും പറഞ്ഞു അല്ലേ അപ്പൊ ഇവിടെ നിന്നെല്ലാം ഒരു വിടുതൽ ലഭിക്കുവാൻ ആരുമായിട്ട് ചേർന്ന് നിൽക്കണം ഈശോയുമായിട്ട് ചേർന്നിരിക്കണം ഈശോയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആരുമായിട്ട് ചേർന്നിരിക്കും സഭാഗാത്രത്തോട് നമ്മൾ ചേർന്ന് നിൽക്കും സഭാഗാത്രത്തോട് നമ്മൾ ചേർന്ന് നിന്ന് കഴിയുമ്പോൾ കൂതാശകളിലൂടെ വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു ആ വിശുദ്ധിയുടെ പടവുകൾ അല്പ കയറാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ഈ വിശുദ്ധ കുംഭസാരത്തിലൂടെ നമുക്കും എന്ത് ചെയ്യണം ഒരു കൊച്ചു വിശുദ്ധരായിട്ട് വീണ്ടും വീണ്ടും ആ വീണ്ടും വീണ്ടും നമുക്ക് രൂപാന്തരണം പ്രാപിക്കണം പിന്നെ സിസ്റ്റർ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞത് നീ പത്രോസാണ് ആ ഈ പാറമേ ഞാനെന്റെ സഭ പണിയെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അല്ലേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ കാണാതെ പഠിക്കുമല്ലോ ഇന്ന് പോയിരുന്നിട്ട് എന്തു ചെയ്യണം മൂന്നാല് പ്രാവശ്യം നിങ്ങൾ വായിക്കണം വായിച്ചതിന് ശേഷം അത് എന്തു ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം ഏത് വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ പിന്നെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം നിങ്ങൾ വായിക്കണം അവിടെ ആരെ പറ്റി പറഞ്ഞിരിക്കുന്നു സക്കേവസിന്റെ അനുതാപത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെ നമുക്ക് വായിക്കാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം നമുക്ക് വായിക്കാം അവിടെ എന്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നു ഷിമിയോന്റെ ഭവനത്തില് ഈശോ ഭക്ഷണത്തിന് ഇരിക്കുന്നതായിട്ടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ അതും വായിക്കണം പിന്നെ ഒരു കാണാതെ പഠിക്കാൻ ഒരു വചനം കൂടെ തരട്ടെ സിസ്റ്റർ ഏതാണ് വിശുദ്ധ വിശുദ്ധയോ കന്യാനെഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഈ വചനം ഈ രണ്ട് വചനങ്ങൾ കാണാതെ പഠിച്ച് അടുത്ത ആഴ്ച നിങ്ങൾ കടന്നു വരുമ്പോൾ നന്നായിട്ട് ഈ പാഠഭാഗം വായിച്ച് നല്ല ഒരു കുംഭസാരത്തിന് ഒരുങ്ങുന്നത് പോലെ നല്ല വിശുദ്ധിയോടുകൂടി നമുക്ക് അടുത്ത ആഴ്ച കാണാം കാണണ്ടേ അപ്പം നമുക്കന്ന് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് കൈകൂപ്പിക്കേ കണ്ണുകളടച്ച് ഈശോടൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു പഴയ നിയമത്തിൽ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ സഭാ സഭാശരീരത്തിൽ കുംഭസാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഈശ്വനാഥ ഞങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഈശോയുടെ അടുത്ത് പോയി ഏറ്റുപറഞ്ഞ് അനുദുപിച്ച് നല്ല പൈതലായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങനെ നല്ല പൈതങ്ങളായി വിശുദ്ധിയിലൂടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങയോട് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ കേട്ട കാര്യങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകുവാൻ ഈശോയെ അവിടെ നിന്ന് ഇടവരുത്തരുതേ അവിടുത്തെ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന കൃപയുടെ കേൾക്കണമേ ആ മീൻ കണ്ണുക തുറന്നേ ഹോർമോൻഡോസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നല്ല മിടുക്കരായി വീണ്ടും ഇതിനെക്കാട്ടി കൂടി എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളെ കാണുവാന് ഇടയാകട്ടെ അതിനായിട്ട് ഈശ്വര നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ